ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റ് ആണ്. വളരെ ഈസിയായി എങ്ങനെ നമുക്ക് വീട്ടിൽ ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്തായാലും കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതുണ്ടാക്കിയെടുക്കുന്നതിന് ഞാനൊരു 1.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്, വളരെ തരിതരിയായ ഈസ്റ്റ്. കൂടാതെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, ഇതും കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 20 ഗ്രാം ബട്ടറാണ്, അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എല്ലായിടത്തും ആക്കുക. അത് നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ ഇതേപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചൊരു ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിൻ്റെ മുകളിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുക. 1.5 മണിക്കൂർ മുതൽ 3.25 മണിക്കൂർ വരെ ചൂടുള്ള സമയമാണ് നമുക്ക് വേഗം അത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പുളി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ സമയം വെക്കാൻ പാടില്ല, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. ഈ ഒരു സമയത്ത് നമ്മളെടുത്ത് അതിനെ നന്നായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്കതിനെ ബോൾസുകളാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ ബോളുകളാക്കി എടുക്കുന്ന രീതിയിൽ നമുക്കതിനെ ബോളാക്കി എടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് കൈയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു ചെറിയൊരു വട്ടത്തിൽ നമുക്ക് കിട്ടും. കൈ ഒരു രീതിയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ പീസുകളും നമുക്ക് ഇതേപോലെ ബോളുകളാക്കി അതിനൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇതേപോലെ ബോളുകളാക്കി അതിനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറിൻ്റെ നടുക്കൊരു സർക്കിൾ ഉണ്ടാവില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതേപോലെ നമുക്ക് നടുക്കൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇതേപോലെ നമുക്ക് അതൊന്ന് മുറിഞ്ഞു കിട്ടും. ഇതുപോലെ എല്ലാ ഇതും ഞാൻ ഇതേപോലെ ചെറിയൊരു സർക്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ്. അത് നന്നായിട്ടൊന്ന് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ അപ്പം നമുക്കിങ്ങനെയൊന്ന് തട്ടി കൊടുക്കുക. രണ്ട് സൈഡിൽ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തുനിന്നും തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വേഗം അത് പൊങ്ങി വരും. എന്നിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിനൊന്ന് മറച്ചിടാം. ഇപ്പോൾ ഒരു സൈഡിൽ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്ന് നല്ല മറച്ചിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു നല്ലൊരു ബ്രൗൺ കളർ വരണം. അപ്പം ആ സൈഡും കൂടി ഞാനിതാ മാറ്റിയിട്ടു. ഇനി ഇതേ ഈ ഒരു കളറിലാണ് നമുക്ക് വരേണ്ടത്. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പിന് ചെറിയൊരു പ്രശ്നം തോന്നും, പക്ഷെ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എല്ലാം പരത്തിയതിന് ശേഷം ആദ്യം ഒരു വലിയ സർക്കിൾ ഉണ്ടാക്കി വീണ്ടും ചെറിയൊരു അടപ്പെടുത്തിട്ട് ചെറിയൊരു സർക്കിൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്ത് എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുത്ത് അതുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതേ രീതിയിൽ ഞാൻ ബാക്കി ഡോണറ്റും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ചോക്ലേറ്റ് കോട്ടിംഗ് ആണ് എടുക്കുന്നത്. അതിന് ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതിനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഡോണറ്റ് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് അതിലേക്ക് വെച്ച് നന്നായിട്ട് അതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പം ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് വരും. നന്നായിട്ട് എല്ലാ സൈഡും ആവുന്ന രീതിയിൽ നമുക്കൊന്ന് അതിനൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്താ ഇപ്പം ഇതേപോലെ നമുക്ക് ചോക്ലേറ്റ് എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രീമിയം ചോക്ലേറ്റ് വേണേൽ അതെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഇപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിനും കൂടി കാണിക്കുന്നുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതിനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഡോണറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ വെച്ചൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു സൈഡേ ഡിപ്പ് ചെയ്യുന്നുള്ളൂ. ഡിപ്പ് ചെയ്ത് എടുത്ത് വെച്ചാൽ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതല്ലെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പൗഡർ ഷുഗറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇതായിപ്പോൾ നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഡോണറ്റ്. അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Bye-bye.